പ്രിയ സഹോദരങ്ങളെ, ഈ മണിക്കൂർ അത്ഭുത മണിക്കൂർ നമ്മുടെ മുമ്പിൽ വരികയാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കണം, നിന്റെ കരുണ എന്നിലേക്ക് ഒഴുക്കണം. ദൈവത്തെ സ്നേഹിക്കാൻ, ലോകത്തിൽ മറ്റാരേക്കാളും എന്തിനേക്കാളും എൻ്റെ എല്ലാ സ്വപ്നങ്ങളെ ആഗ്രഹങ്ങളെക്കാൾ അധികമായി അവൻ്റെ ഇഷ്ടങ്ങൾ നിറവേറുവാൻ, അവനെ സ്നേഹിച്ച് ജീവിക്കുവാൻ, അവനോടൊത്ത ജീവിക്കുവാനായിട്ടാണ് അവൻ എന്നെ വിളിക്കുന്നത്. അതിനാണ് അവൻ മരിച്ചത്. പൗലോസ് പറയും, ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിച്ചവന് വേണ്ടി ജീവിക്കണം. അതിന് പറ്റുന്നില്ല. അതിന് നിനക്ക് ദൈവകരുണ ആവശ്യമാണ്. ആ സ്നേഹ അഗ്നിയാൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടാൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെതായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഇല്ല, നമ്മൾ ലോകത്തിൻ്റെതായി ജീവിച്ച് ദൈവമേ എന്ന് പറഞ്ഞ് നടക്കാമെന്നുള്ളൂ. ഒരു കാര്യമില്ല. അതുകൊണ്ട് ഈ കരുണയുടെ അത്ഭുത മണിക്കൂറിലേക്ക് നമുക്ക് ഒരുങ്ങാം. നമുക്ക് ഈ ആരാധനയിൽ സ്വർഗം നമ്മുടെ മേൽ വലിയ കൃപ ചൊരിയുകയാണ്. കണ്ണുകളൊന്ന് അടയ്ക്കാം. പറ്റുമെങ്കിൽ കണ്ണൊന്ന് അടച്ചു പിടിക്കാം. ദിവ്യകാരുണ്യ എഴുന്നള്ളിച്ച് വെക്കുമ്പോൾ നമുക്ക് മുട്ടമേൽ നിൽക്കാം. വലിയ മണിക്കൂറാണ് മണിക്കൂർ. ദൈവകരുണ അത്ഭുതകരമായി ചൊരിയപ്പെടുന്ന സമയമാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ കരുണ സ്വന്തമാക്കിയ ഒരു നല്ല കള്ളൻ്റെ കഥ ബൈബിളിൽ പറയുന്നുണ്ട്. അവനെങ്ങനെയത് സ്വന്തമാക്കിയെന്നറിയോ? അവൻ യേശുവിനോട് കുരിശിൽ ചോദിച്ചത്, കുരിശേന്നെങ്കിലേക്ക് രക്ഷപ്പെടുത്തി, എനിക്കൊരു പെണ്ണ് കെട്ടി തരണം, എനിക്കൊരു നല്ല ബിസിനസ് വേണം, എനിക്ക് നല്ല ജോലി വേണം, എൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്നെല്ലാം പറഞ്ഞത്. എനിക്ക് നിത്യജീവൻ വേണം. നീ പ്രാർത്ഥിക്കണം എന്ന് യേശുവോട്. നിന്റെ ഹൃദയം യേശുവയ്ക്ക് കൊടുക്കണം. നിത്യത ലക്ഷ്യം വെച്ച് മാത്രം ഇനി ജീവിക്കുകയുള്ളൂ. എങ്കിലേ നിങ്ങളുടെ മക്കൾ അതിലേക്ക് വരുള്ളൂ. നമ്മളിപ്പോഴും ഈ ലോകത്തിന് അനുരൂപരായിട്ട് ജീവിക്കുന്നുകൊണ്ടാണ് നമ്മുടെ മക്കൾ അതിലേക്ക് നടക്കുന്നത്. അടുത്ത കരുണയുടെ തിരുനാളിന് വരുമ്പോൾ എൻ്റെ കൂടെയുള്ള എല്ലാവരും ഈ തിരുനാൾ ഘോഷിക്കാൻ ഇവിടെ ഉണ്ടാവണം. ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു, ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ കരുണയുടെ സ്നേഹത്തിന് എൻ്റെ കുടുംബത്തിലെ എല്ലാവരും എത്തിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് എൻ്റെ വിശ്വാസം. അവൻ്റെ സ്നേഹത്തിന് അതിനുള്ള ശക്തിയുണ്ട്, അവനതിനുള്ള കഴിവുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ജീവിതം ഞാൻ യേശുവിന് സമർപ്പിക്കണം. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഈശോയെ ഒന്ന് വിളിക്കണം. ആ കരുണയുടെ ഫോട്ടോയിലേക്ക് നോക്കണം. എന്നിട്ട് പറയണം, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യുവർ മെർസിഫുൾ ലവ്. ഐ ഓഫർ മൈ ലൈഫ് ടു യു. എൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും താല്പര്യങ്ങളും എൻ്റെ പദ്ധതികളും പ്ലാനുകളും ഈ ലോകത്തിലെ എൻ്റെ എല്ലാം നിനക്ക് ഭരമേൽപ്പിക്കുകയാണ്. കൊച്ചു ത്രേസ്യൊക്കെ പറഞ്ഞ പോലെ, നിന്റെ ഇഷ്ടം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും നടക്കണം. എൻ്റെ സമ്പത്ത്, എൻ്റെ കരിയർ, എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ ജീവിതം, കുടുംബം, മക്കളെല്ലാം, ഇതിലെല്ലാം നീ ആഗ്രഹിക്കുന്നത് മാത്രം നടന്നാൽ മതി എന്നവനോട് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കണം. ഒപ്പം, എനിക്ക് നിത്യത വേണം ഈശോയെ. ആ നല്ല കള്ളം പറഞ്ഞു, നീ നിന്റെ രാജ്യത്ത് വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണം. നിത്യത തരാൻ ഈ ലോകത്ത് കഴിവുള്ള ഏക വ്യക്തി യേശു മാത്രം. ആ ബോധ്യതയിലാണ് അവൻ പ്രാർത്ഥിച്ചത്. ഒപ്പം, എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. കരുണയുണ്ടാകണം. കർത്താവേ, കരുണയുണ്ടാകണം എന്നാ ചോദിക്കും. ആ വലിയ ബോധ്യത്തോടെ ഒന്ന് സ്തുതിക്കാം. തമ്പുരാൻ നമ്മുടെ മധ്യയിലേക്ക് എഴുന്നള്ളി വരുന്ന സമയം സ്തുതിച്ചുകൊണ്ട് ഈ ഒരു ആഗ്രഹത്തോടെ ഈ വലിയ കരുണയുടെ മണിക്കൂറിൽ നമ്മുടെ എല്ലാ പാപങ്ങളും ദൈവമെടുത്ത് ക്ഷമിക്കുന്ന സമയമാണ്. പാപത്തിൻ്റെ ശിക്ഷകൾ എടുത്ത് നീക്കപ്പെടുന്ന മണിക്കൂറാണ്, അത്ഭുത മണിക്കൂറാണ്. നീ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്നു എന്ന മഹത്തായ വാക്യം അത് സംഭവിക്കണം. അടുത്ത കരുണയുടെ തിരുനാൾ ഞാൻ വരുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ കൊച്ചുമക്കളെല്ലാം ഇവിടെ ഉണ്ടാവണം. യേശുവിനെ ഏറ്റുപറഞ്ഞ് സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരു കുടുംബമായി നമ്മൾ മാറണം. വേറൊന്നും എനിക്ക് ആഗ്രഹമില്ല എൻ്റെ ഈശോയെ. ഈ ലോകത്തിൽ എനിക്കുള്ളതെല്ലാം ഇത് അതിനെ കടിയറ വെക്കുകയാണ്, നിന്റേതാണ്. ആ മഗ്ദലന മറിയത്തെ പോലെ എറിഞ്ഞു കൊടുക്കണം. ആ സ്നേഹത്തിന് നമ്മുടെ ജീവിതത്തെ എറിഞ്ഞു കൊടുത്തൊന്ന് സ്തുതിക്കട്ടെ. ഹാലലൂയ, 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 ഹാലലൂയ. ഇതിനാണ് നമുക്ക് വിശ്വാസം വേണ്ടത്. ഇതിനാണ് നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നത്. നമ്മൾക്ക് പാപമോചനം കിട്ടണം. പാപത്തിന്റെ ഫലങ്ങൾ ഇപ്പോഴും നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാ ദുരിതങ്ങളും ഇപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് ഞാനും എൻ്റെ യേശുമായിട്ടുള്ള ബന്ധത്തിൽ അത് പലപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാക്കാറുണ്ട്. അതെൻ്റെ കുടുംബജീവിതത്തിൽ അസ്വസ്ഥകൾ ഉണ്ടാക്കാറുണ്ട്. ആ പാപം എൻ്റെ ജീവിത പങ്കാളിയിലും മക്കളിലും മാതാപിതാക്കളിലും ഒക്കെ ഉണ്ട്. അതെല്ലാം ഇന്ന് അവരെ ദൈവത്തിൽ നകറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാന കാരണം ഞാൻ എൻ്റെ ഹൃദയം എൻ്റെ തമ്പുരാന് കൊടുത്തിട്ടില്ല.
അതുകൊണ്ട് കരം ഉയർത്തി കൊടുക്കട്ടെ. ഹല്ലേലൂയ, സ്വരം ഉയരട്ടെ. വിളിക്കണം, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്റെ മേൽ കരിയണമേ, കനിയണമേ. ഹല്ലേലൂയ, ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണ്ണ മാറത്ത് പൊൻകച്ചയണിഞ്ഞും കാണും യേശുവേ. ഏഴുവിളക്കിൻ നടുവിൽ ണിഞ്ഞും കാണുന്നേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്, നീ മാത്രം അത്യുന്നതൻ. യേശു ക്രിസ്തുവേ, സ്വർഗീയ രാജാവേ, നിന്റെ രാജ്യത്ത് നീ വരുമ്പോ എന്നെ ഓർക്കണമേ, നിന്റെ രാജ്യത്തിൽ എന്നെ പ്രവേശിപ്പിക്കണമേ. ഈ ലോകത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ ജീവിക്കുന്നത്, നിന്റെ രാജ്യത്തിൽ എനിക്ക് സ്ഥാനം തരണമേ. പറ്റുന്നവര് മുട്ടിൽ തന്നെ നിൽക്കാം, അല്ലാത്തവർക്കിരിക്കാം. നമ്മൾ ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അത്ഭുത മണിക്കൂറാണത്. നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ആ കരുണക്കടലിൽ മുക്കിയെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ലോകവും ലോകത്തിൻ്റെ താല്പര്യങ്ങളും ഉപേക്ഷിക്കണം. ജഡവും ജഡത്തിൻ്റെ ആസക്തികളെയും ഉപേക്ഷിക്കണം. കണ്ണിൻ്റെ ദുരാശകളെ ഉപേക്ഷിക്കണം. എൻ്റെ സ്വാർത്ഥപരമായ ഇഷ്ടങ്ങൾ, സുഖങ്ങൾ, സന്തോഷങ്ങൾ, ഈവൻ മരിക്കുന്നതിൽ പോലും എനിക്ക് സ്വാർത്ഥപരമായ ചില ആഗ്രഹങ്ങളുണ്ടെന്നുള്ളതാണ്. അത് സാത്താൻ മുതലെടുത്ത് നമ്മളെ അവൻ കൊന്നുകളയാണ്. പ്രിയമക്കളെ, ആ അബദ്ധം പറയരുത്. നമ്മുടെ ഇഷ്ടങ്ങളനുസരിച്ചല്ല നമ്മൾ ജീവിക്കേണ്ടതും മരിക്കേണ്ടതും. എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് വേണം ജീവിക്കേണ്ടതും മരിക്കേണ്ടതും. അതിനെനിക്ക് പറ്റണില്ല. മരിക്കുമ്പോൾ പോലും എൻ്റെ സുഖം അനുസരിച്ച് എനിക്ക് മരിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. കർത്താവെ, എന്നെ അധികം കിടത്തരുതേ, എന്നെ എനിക്ക് മറ്റുള്ളവർക്കൊരു ഭാരമാകരുതേ. കാരണം അതൊക്കെ വലിയ നാണക്കേടുള്ള പണിയാണ്, എല്ലാവൻ്റെയും കാല് പിടിക്കേണ്ട നാണക്കേടാ. അഹങ്കാരിയായി എനിക്ക് അതൊന്നും പറ്റത്തില്ല. അങ്ങനെ നിന്റെ മരണത്തിൻ്റെ സ്വാർത്ഥതയ്ക്ക് പോലും ചിലപ്പോൾ നീ 10 വർഷം ശുദ്ധീകരണ സ്ഥലത്ത് ആ അഗ്നിയിലൂടെ വിശുദ്ധീകരിക്കപ്പെടേണ്ടി വരും.
അതിനു ശേഷം ഭൂമിയിലുള്ള മറ്റ് സ്വാർത്ഥപരമായി ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും നമ്മൾ വിശുദ്ധീകരണം തേടേണ്ടി വരും. എന്നാൽ കൊച്ചത്രേശ്യ നമ്മളെ പഠിപ്പിക്കുകയാണ് കേട്ടോ, ദൈവത്തിൻ്റെ കരുണയുടെ അഗ്നി നീ ഇന്ന് ചോദിക്കണം. ആ അഗ്നി ശുദ്ധീകരണ സ്ഥലത്തെ നീതിയുടെ അഗ്നിയേക്കാൾ 1000 മടങ്ങ് ശക്തിയുള്ളതാണ്. ആയതിനാൽ ഈ അഗ്നിയാൽ ജ്വലിപ്പിക്കപ്പെടുന്ന മക്കൾക്കാർക്കും ശുദ്ധീകരണ സ്ഥലത്ത് കടക്കേണ്ടി വരില്ല. ബിക്കോസ് ദ മെർസിഫുൾ ലവ് ഓഫ് ഗോഡ് ഈസ് 1 ബില്യൺ ടൈംസ് പവർഫുൾ ദാൻ ദ ജസ്റ്റിസ് ഓഫ് ഗോഡ്. കാൽവരി മലയിൽ ദൈവത്തിൻ്റെ നീതി കാരുണ്യത്താൽ നീക്കം ചെയ്യപ്പെടുകയാണ്. സ്നേഹം നീതിയെ തള്ളി മാറ്റി. പക്ഷെ നിനക്ക് ഈ സ്നേഹം ആവശ്യമില്ല. അവിടെയാണ് നിന്റെ ദൈവം പരാജയപ്പെട്ടു പോകുന്നത്. ഇന്നും യേശു പരാജിതനായി കിടക്കുന്നത് ഇത്രയും വലിയ കരുണ ലോകത്തിന് കൊടുത്തിട്ട് ലോകത്തിനത് വേണ്ട. എന്നാൽ കൊച്ചുത്രേസ്യ പറയാ, ലോകം തിരസ്കരിച്ച ആ കരുണ നീ എന്നിലേക്ക് ഒഴുക്കിക്കോ. അങ്ങനെ നിന്നെ ഞാൻ ആശ്വസിപ്പിക്കട്ടെ യേശുവേ, ഇത്രയ്ക്ക് വലിയ സ്നേഹം നീ ഞങ്ങൾക്ക് ചൊരിഞ്ഞിട്ട് ഈ ലോകം നിന്നെ പുറങ്കാലിന് തള്ളിക്കളഞ്ഞില്ല. നീ ഒത്തിരി ദുഃഖിക്കുന്ന എനിക്കറിയാം. അതുകൊണ്ട് ആ ലോകം തിരസ്കരിച്ച സ്നേഹം മുഴുവൻ എൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുക്കിക്കോ. അങ്ങനെ ഞാൻ നിന്റെ സ്നേഹത്തിൽ നിറഞ്ഞ് നിന്നെ സ്നേഹിച്ച് 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 നിന്നെ സന്തോഷിപ്പിക്കാന്ന് പറയാം. ഈ സ്നേഹം നമുക്കും വേണം. അതുകൊണ്ട് നമ്മുടെ പാപത്തിൻ്റെ മേലും പാപത്തിൻ്റെ കടങ്ങളുടെ മേലും കരുണ ഒഴുക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലുണ്ട്, ഞങ്ങളുടെ പാപമല്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട്. അവരെല്ലാം നിസ്സംഗതയും ആത്മീയ അലസതയും ദൈവത്തോട് താല്പര്യം ഇല്ലാമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞങ്ങളും ചെറുപ്പത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. അവസ്ഥയൊക്കെ ഉണ്ട് ഇപ്പോഴും. അതുകൊണ്ട് ഈശോ ഇപ്പോഴും ഞങ്ങൾ നിനക്ക് തന്നിട്ടില്ല ഞങ്ങളെ പൂർണ്ണമായി. എന്നാൽ ഈ ദിവസം, ഈ കരുണ ദിവസം ഞങ്ങൾ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. കരുണയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. എൻ്റെ പാപാവസ്ഥയിൽ നിന്ന്, ഈ ലോകത്തിനുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ നിന്ന്, എൻ്റെ ജഡത്തിൻ്റെ താല്പര്യങ്ങളിൽ നിന്ന്, എൻ്റെ ആസക്തികളിൽ നിന്ന്, എൻ്റെ കണ്ണിൻ്റെ ദുരാഗ്രഹങ്ങളിൽ നിന്ന്, എൻ്റെ സ്വാർത്ഥ സ്വയം പുകഴ്ചയുടെ മേഖലകളിൽ നിന്ന് എന്നെ വിമോചിപ്പിക്കണമേ. നിനക്കിഷ്ടമുള്ളത് മാത്രം ചെയ്യുന്ന ഒരു ഹൃദയം എനിക്ക് തരണം. എൻ്റെ ശിലാഹൃദയം മാറ്റി എനിക്ക് മാംസളമായൊരു ഹൃദയം തരണം. എൻ്റെ ഉള്ളിൽ ഒത്തിരി വിഗ്രഹങ്ങളുണ്ട് ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി അശുദ്ധിയുണ്ട് ഈശോയെ. എസ്എക്കിയിൽ പ്രവചനയിൽ പറയുന്നത് പോലെ നിങ്ങളുടെ മേൽ ഞാൻ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ വിഗ്രഹങ്ങളും ഞാൻ എടുത്തു മാറ്റും. നിങ്ങളുടെ ശിലാഹൃദയം മാറ്റി ഞാൻ മാംസളമായൊരു ഹൃദയം തരും. നിങ്ങളുടെ ഹൃദയം ഞാൻ വിശുദ്ധീകരിക്കും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. ഈ ആത്മാവാണ് ദൈവത്തിൻ്റെ കരുണയുടെ സ്നേഹമാണ്. ഒത്തിരി ദാഹത്തോടെ ആ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഈ ലോകത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. കരുണ ജപമാലയുള്ള ഒരു കയ്യിലെടുത്ത് ഈ കരുണയുടെ ജപമാല ഹൃദയപൂർവ്വം ചൊല്ലുക. നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ കഴിഞ്ഞ തലമുറയിൽ മരിച്ചുപോയ നമ്മുടെ കാർന്നോന്മാരെയും അനേകർ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കാം. കരുണയുടെ നവനാള് ചെല്ലുമ്പം ഈശോ പറയുക, ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കളെല്ലാം എൻ്റെ മുമ്പിൽ സമർപ്പിക്കുക. വൈദികരെ, സന്യസ്തരെ സഭയ്ക്ക് സമർപ്പിക്കുക. സഭയിലെ സഭയെ സമർപ്പിക്കുക. സഭയിൽ നിന്ന് വിട്ടുപോയവരെ, വിശ്വാസം ഉപേക്ഷിച്ചു പോയി മറ്റ് വിശ്വാസത്തിലേക്ക് പോയവരെ സമർപ്പിക്കുക. ദൈവകരുണയുടെ വക്താക്കളെ സമർപ്പിക്കുക. ഇതൊക്കെ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതാണ് നമ്മൾ ഈ കരുണയുടെ സമയത്ത് ചൊല്ലാൻ ഉദ്ദേശിക്കുക. ഒപ്പം എൻ്റെ പാപത്തിൽ നിന്നും അതിൻ്റെ ഫലങ്ങളിൽ നിന്നും നീ എന്നെ മോചിപ്പിക്കണേന്ന് വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ദൈവം അത് ചെയ്ത് തരും. നമ്മൾ ചോദിച്ചിട്ടില്ല എന്ന് വരെ. നമ്മളിപ്പോഴും ലോകത്തിലെ ചില കാര്യങ്ങളാണ് ചോദിക്കുന്നത്. നമുക്ക് വേണ്ടത് പാപമോചനവും രക്ഷയുമാണ്. അത് നീ ഇന്ന് ചോദിക്കുക, ദൈവം തരും. വലിയ വിശ്വാസത്തോടെ ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ശുദ്ധഗുരുഷിൻ്റെ അടയാളത്താളെ, ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ഈ ലോകം മുഴുവൻ്റെയും പാപത്തിന് പരിഹാരമായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് ക്ഷമിക്കുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ,
നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെ ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയിൽ നിന്ന് പിറന്ന പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് വീടുകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളം നിന്നിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിലെ ഉയർത്തിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസ്വതനും ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായി ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ പ്രതി 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 നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസ്വതനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസ്വതനും ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു.
ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായി ഈശോ മിശിഹായുടെ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേയ്ക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചെല്ലാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ,
ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നമ്മുടെ ജീവിതത്തെ അതിൻ്റെ എല്ലാ പാപ അവസ്ഥകളോടും കൂടെ ദിവ്യകാരുണ്യയുടെ മുമ്പിൽ സമർപ്പിക്കാൻ, ഒപ്പം നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ ജീവിത പങ്കാളി മാതാപിതാക്കളും ഇനിയും യേശുവിലേക്ക് വന്നിട്ടില്ലാത്ത എല്ലാവരും, അവർ ഈ ലോകത്തിൽ ജീവിക്കുവാണ്. അവർ ലോകത്തിൽ ജീവിക്കുന്നതിൻ്റെ ഒരു കാരണം എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ആ ലോക അരൂപിയെ ഞാൻ ഒരു പരിധിവരെ താലോലിക്കുന്നത് കൊണ്ടാണ്. യേശുവേ, നിന്റെ സ്വന്തമായി തീരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ശക്തി കൊണ്ടതെനിക്ക് പറ്റില്ലെന്നെനിക്കറിയാം, പക്ഷെ നിൻ്റെ കാരുണ്യത്താൽ എനിക്കത് സാധ്യമാണ്. ആയതിനാൽ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. കർത്താവേ, എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം ഈ കരുണക്കടലിൽ നീ മുക്കിയെടുക്കണം. നിന്റെ സ്നേഹത്തിൻ്റെ സ്പർശനം ലഭിച്ചിട്ടില്ല അവർക്ക്, അതുകൊണ്ടാണ് അവർ ഈ ലോകത്തിൻ്റെ പുറകെ നടക്കുന്നത്. നിന്റെ സ്നേഹം അനുഭവിച്ച ആരും ആ സ്നേഹത്തെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷെ അവർക്കത് അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം എൻ്റെ വിശ്വാസത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും കുറവാണ്. ഞാൻ മനസ്സിലാക്കുന്നത് എന്നോട് കരുണയുണ്ടാകണം. ഒപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ മരിച്ചുപോയ കർന്നവന്മാർ, അവർ ഈ കരുണയെക്കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ല കർത്താവേ. അവരോട് നീ കരുണയാകണം. അനേകർ ശുദ്ധീകരണ സ്ഥലത്ത് ദൈവത്തിൻ്റെ നീതിയുടെ അഗ്നിയാൽ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. അവരുടെ സ്വാർത്ഥപരമായ പ്രവൃത്തികൾക്കെല്ലാം ഒരു പരിഹാരം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അവരോടും കരുണയുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. കരുണാമയ കനിയേണമേ ദൈവപിതാവേ, കനിയേണമേ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ. എല്ലാവർക്കും ചേർന്ന് പാടാം. കരുണാമയ കനിയേണമേ ദൈവപിതാവേ, കനിയേണമേ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ. കരങ്ങളൊന്ന് തുറന്ന് പിടിച്ച് കരുണാമയ കനിയേണമേ ദൈവപിതാവേ, കനിയേണമേ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ. ആ കരുണ ചോദിക്കുന്നവർക്കെല്ലാം ലഭിക്കും, അന്വേഷിക്കുന്നവരെല്ലാം കണ്ടെത്തും, അവൻ്റെ ഹൃദയത്തിൽ മുട്ടുന്നവർക്കെല്ലാം തുറന്നു കിട്ടും. പക്ഷേ നമ്മൾ ചോദിച്ചതും മുട്ടിയതും അന്വേഷിച്ചതൊന്നും കരുണയായിരുന്നില്ല. നമുക്ക് വേണ്ടിയിരുന്നത് ഈ ലോകത്തിൽ എൻ്റെ കഴിവും ബുദ്ധി അനുസരിച്ച് ലഭിക്കാതെ പോയതൊക്കെ തരണേന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തോട് കരുണയ്ക്ക് പ്രാർത്ഥിക്കുമ്പം കരുണയുടെ ആത്യന്തികമായ ഉദ്ദേശവും ലക്ഷ്യവും നമ്മുടെ വിശുദ്ധീകരണമാണ്. നമ്മുടെ പാപകരമായ അവസ്ഥയിൽ നിന്നും ഈ ലോകത്തിനോടുള്ള മൈത്രി, ഈ ലോകത്തിൻ്റെ ആദരവും ബഹുമാനവും കയ്യടിയൊക്കെ കിട്ടാൻ ഇപ്പോഴും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കിട്ടാതെ വരുമ്പോഴുണ്ടാകുന്ന സങ്കടം, ലോകത്തിലാരെങ്കിലുമൊക്കെ നമ്മൾ അവഹേളിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുമ്പോൾ വലിയ ദുഃഖം, ലോകത്തിലെ വസ്തുക്കൾ നഷ്ടപ്പെടുമ്പോൾ
പ്രാണവായു പോകുന്ന പോലെയാണ് നമ്മളൊക്കെ ബോധം കെട്ട് വീഴുന്നത്. ചില സ്ഥലങ്ങളിൽ തോറ്റുപോകുമ്പോൾ, ചില സ്ഥലങ്ങളിൽ അവഹേളിക്കപ്പെടുമ്പോൾ, പരിഹസിക്കപ്പെടുമ്പോഴൊക്കെ വലിയ ഹൃദയവേദനയാണ്. ലോകത്തിലെ വ്യക്തികളുടെ സുഹൃബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ട് ഞാൻ ദിവസങ്ങൾ കരഞ്ഞു കിടന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടിട്ടോ, അവിടുത്തെ കൃപ നഷ്ടപ്പെട്ടിട്ടോ എനിക്കൊരു ബുദ്ധിമുട്ടും വരുണ്ടായിട്ടില്ല. കർത്താവ്, ഇതാണ് എൻ്റെ അവസ്ഥ. ദുർഭകനായ മനുഷ്യൻ, എന്നോട് കരുണയുണ്ടാകണം. എൻ്റെ പാപങ്ങൾ എന്താന്ന് പോലും എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ പാപിയാണ്, ഞാൻ പാപിയാണ്. നിന്റെ കരുണ എന്നിലേക്ക് ഒഴുക്കണം. ഞാൻ ശുദ്ധിയുള്ളവനാം യേശു, ഞാൻ ശുദ്ധിയുള്ളവനാം. എനിക്ക് നിന്നോടൊന്ന് ചേരണം. ഞാൻ നല്ല കള്ളൻ, ഇത്ര വലിയ ആഗ്രഹമാണ് പ്രകടിപ്പിച്ചത്. നീ നിന്റെ രാജ്യത്ത് വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണം. യേശുവയ്ക്ക് എന്ത് ഇഷ്ടമായ ആ പ്രാർത്ഥന. അതേപോലെ മഗ്ദലന മറിയം ഇത്രയും വില കൂടിയ തൈലം കൊണ്ടുവന്ന് കാലിലൊഴിച്ചപ്പോൾ യൂദാസ് പറഞ്ഞു, ഷേ വെറുതെ ആയിപ്പോയി, ഇതല്ലോ പാവപ്പെട്ടവർക്ക് കൊടുത്തിരുന്നെങ്കിൽ. യേശു പറയുക, സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ഈ എന്ത് നഷ്ടപ്പെടുത്തിയാലും എത്ര വിലയുള്ളതാണെങ്കിലും യേശുവയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്. അവളുടെ ഒരു കോൺഫിഡൻസ് കണ്ട. ആ രാജ്യത്തെ പ്രമാണിമാരും നിയമജ്ഞരും വലിയ വലിയ ആൾക്കാരൊക്കെ ഇരിക്കുന്നൊരു സമൂഹത്തിലേക്ക് അവളങ്ങ് കടന്നു വരികയാണ്. ബിക്കോസ് ഷീ ട്രസ്റ്റഡ് ഇൻ ദ മെർസിഫുൾ ലവ് ഓഫ് ജീസസ്. അവൾക്കറിയാം, അവൻ തള്ളിക്കളയില്ല, അവൻ തള്ളിക്കളയില്ല. ആ സ്നേഹത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ അടുക്കൽ വന്ന് ജീവിതം സമർപ്പിച്ച് പാപങ്ങൾ ഏറ്റുപറയുന്ന ഒരുവനെ അവൻ തള്ളിക്കളയില്ല. ഇതിനാ നിനക്ക് വിശ്വാസം വേണ്ടത്. അല്ലാതെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി നിനക്ക് വിശ്വാസം വേണ്ട. അത് നിരീശ്വരവാദികൾക്കും ഫസ്റ്റ് റാങ്ക് കിട്ടാറുണ്ട്. നിനക്ക് ജോലി കിട്ടാൻ നിനക്ക് വിശ്വാസം വേണ്ട. അത് നിരീശ്വരവാദികൾക്ക്, ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ജോലി, നല്ല ജോലികൾ കിട്ടാറുണ്ട്. വണ്ടി കിട്ടുവാൻ, വിസ കിട്ടുവാൻ, വീട് പണി നടക്കുവാൻ നിനക്ക് ദൈവവിശ്വാസം ആവശ്യമില്ല. അത് ഏറ്റവും കൂടുതലുള്ളത് നിരീശ്വരവാദികൾക്കും മറ്റ് മതത്തിലുള്ളവർക്കാണ്. പക്ഷെ നിനക്ക് വിശ്വാസം വേണ്ടത്, എനിക്ക് നിത്യജീവൻ വേണം, എനിക്ക് ദൈവത്തോടൊപ്പം വസിക്കണം, എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെടണം, എൻ്റെ പാപം എൻ്റെ കൺമുൻപിലുണ്ട്. ദാവീദ് വിളിച്ചു പറയണം, എൻ്റെ പാപങ്ങൾ എൻ്റെ കൺമുമ്പിലുണ്ട്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ ഞാൻ പാപിയാണ്. ജീസസ്, cleanse me Lord with your precious blood. ഹിസോപ്പ് കൊണ്ട് അവൻ അന്ന് ആ രക്തം അവൈലബിൾ അല്ല. അന്ന് ഹിസോപ്പ് കൊണ്ട് മൃഗങ്ങളുടെ രക്തമാണ് തളിക്കപ്പെട്ടിരുന്നത്. ഇന്ന് കുഞ്ഞാടിൻ്റെ രക്തം നമുക്ക് നൽകിയിട്ടും ആ രക്തം വെച്ച് നടുവേദനയും തലവേദനയും ഹോൾ ടിക്കറ്റ് ബ്ലസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനല്ല ആ രക്തം ചിന്തപ്പെട്ടത്. അവിടെ നിന്നെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്നും നിന്നെ മോചിപ്പിക്കാനാണ് അവൻ രക്തം ചിന്തിയത്. അവൻ്റെ ദൈവിക ജീവനിൽ പങ്കുപറ്റാനാണ്, അവനോട് ചേർന്ന്, അവൻ്റെ ചങ്കനോട് ചേർന്നിരിക്കാനാണ് അവൻ രക്തം ചിന്തി നിന്നെ വിലക്ക് വാങ്ങിയത്. ഇന്ന് ആ വലിയ ആഗ്രഹത്തോടെ നമുക്ക് അവനെ ഒന്ന് സ്തുതിക്കണം. കർത്താവേ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരാഗ്രഹമുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടെ എത്രമാത്രം സിൻസിയറിറ്റിയോടെ ഞാൻ ചോദിക്കുന്നത്. ബട്ട് ഐ നോ നിന്നിലെത്താത്തതിൻ്റെ, നിന്നിലായിത്തീരാത്തതിൻ്റെ എല്ലാ അസ്വസ്ഥത എൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ട്. അതിൽ നിന്ന് നീ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ച് കരങ്ങളും ഉയർത്തി, സ്വരം ഉയർത്തി നമുക്കൊന്ന് വിളിക്കണം. ഹാലലൂയ, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ഞങ്ങൾ അങ്ങേൽ ശരണപ്പെടുന്നു, കർത്താവേ ശരണപ്പെടുന്നു. ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. നീ എൻ്റെ നിരവധിയായ പാപങ്ങൾ, എണ്ണമില്ലാത്ത പാപങ്ങൾ, ഞാൻ ജനിച്ച നാൾ മുതൽ, വളർന്നു വന്ന നാൾ മുതൽ ചെയ്ത എല്ലാ പാപത്തിൻ്റെ പല ഫലങ്ങളും ഇപ്പോഴും എൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും മക്കളിലൊക്കെ ഉണ്ട്. യേശുവേ രക്ഷിക്കണമേ,
രക്ഷിക്കണമേ, സഹായിക്കണമേ, രക്ഷിക്കണമേ, കരുണയുണ്ടാകണമേ. ലോർഡ് ഹാവ് മെർസി, ലോർഡ് ഹാവ് മെർസി, ക്രൈസ്റ്റ് ഹാവ് മെർസി, ലോർഡ് ഹാവ് മെർസി ഓൺ മീ, ഓൺ മൈ ഫാമിലി, ഓൺ മൈ പീപ്പിൾ. ഹല്ലേലൂയ. രക്ഷിക്കണമേ, 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 കരുണയുണ്ടാകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ക്രിസ്തുവേ, യേശുനാഥ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ചങ്കലിൽ ഒഴുകുന്ന ആ ജലത്താലും ആ വലിയ രക്തത്താലും രക്തത്താലും എന്നെ കഴുകണമേ, കരുണ കഴുകണമേ. കരുണയുടെ സ്രോതസ്സായ യേശുവിൻ്റെ പിളർക്കപ്പെട്ട ഹൃദയത്തിലൊഴുകുന്ന തിരുജലമേ, തിരുനിടമേ, ഞങ്ങളെ കഴുകണമേ, കഴുകണമേ. ഹാലേ ഹാലേ ഹാലേ. ഞങ്ങൾ ശുദ്ധിയുള്ളവരാകട്ടെ, ഞങ്ങൾ ശുദ്ധിയുള്ളവരാകട്ടെ. ഓ യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് തമ്പുരാന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. വിശുദ്ധ കൊച്ചു ത്രേസ്യ, ദൈവകരുണ നമ്മളിൽ വരുവാൻ വേണ്ടി ഒരു എക്സസൈസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നമ്മൾ നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കണം. എന്നിട്ട് നമ്മുടെ ശ്വാസം നമ്മളൊന്ന് ഉള്ളിലേക്കെടുത്ത്, നല്ലതായിട്ട് ഉള്ളിലേക്കെടുത്ത് പൂർണ്ണമായി നിശ്വസിക്കണം. അങ്ങനെ നിൽക്കുന്നൊരവസ്ഥ, നമ്മുടെ ഹൃദയം ശ്വാസകോശം ഇതിലൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ്, ശൂന്യമായ അവസ്ഥ. ആ സമയത്ത് നമ്മളുടെ ബലഹീനതകളും പാപങ്ങളും ദൈവത്തിന് കാഴ്ചവെക്കണം. മാതാവ്, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞതുപോലെ അവളുടെ ജീവിതം സമർപ്പിച്ചു. നമുക്കും നമ്മുടേതായിട്ടുള്ളതെല്ലാം, നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, ഈ ലോകത്തിലെ മോഹങ്ങൾ, ജഡത്തിൻ്റെ ഇപ്പോഴും എന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ദുരാശകൾ, കണ്ണിൻ്റെ ദുരാശകൾ, ഇതെല്ലാം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മളിൽ സംഭവിക്കണം. അതാണ് വിശുദ്ധി എന്നുദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ശുദ്ധത, ശുദ്ധതയല്ല വിശുദ്ധി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശുദ്ധത വിശുദ്ധിക്ക് ആവശ്യമാണ്, പക്ഷെ ശുദ്ധതയല്ല വിശുദ്ധി. ശുദ്ധത വിശുദ്ധിക്ക് ആവശ്യമുള്ളൊരു ഘടകമാണ്. ഉദാഹരണം, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ, കലർപ്പില്ലാത്ത വെളിച്ചെണ്ണ, അത് നല്ലതാണ്. പക്ഷെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പാപം ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല. പാപമില്ലാത്ത അവസ്ഥയല്ല വിശുദ്ധി. ദൈവത്തിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും സംഭവിക്കണം. എൻ്റെ സമ്പത്ത്, എൻ്റെ വിദ്യാഭ്യാസം, ജോലി, പഠനം, ദാമ്പത്യ ജീവിതം, എൻ്റെ മക്കളുടെ ജീവിതം, അതിനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എൻ്റെ ശുശ്രൂഷയിലെല്ലാം ദൈവത്തിൻ്റെ ഹിതം നിറവേറണം. അതിന് ശുദ്ധത ആവശ്യമാണ്. പ്രത്യേകിച്ച് സെക്ഷ്വൽ പ്യൂരിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. വിവാഹം കഴിച്ചവർ അവരുടെ സെക്ഷ്വൽ ലൈഫും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അത് ചെയ്യാൻ പാടുള്ളൂ. അതാണ് വിശുദ്ധി എന്ന് ഉദ്ദേശിക്കുന്നത്. ദൈവം സെക്സ് എന്ന് പറയുന്ന വലിയ ആ ദാനം നമുക്ക് നൽകിയത് രണ്ടുദ്ദേശത്തിനാണ്, സ്നേഹിക്കാനും ജീവൻ പ്രദാനം ചെയ്യുവാനുമാണ്. അതിൽ നിന്ന് മാറി ദാമ്പത്യ ജീവിതത്തിൽ പോലും സെക്സ് ഉപയോഗിക്കുന്നത് അശുദ്ധിയാണ്. അതുപോലെ വിവാഹ കഴിക്കുന്ന കഴിക്കാത്ത മക്കൾ, നിങ്ങളിൽ അബ്സല്യൂട്ട് ആബ്സ്റ്റിനൻസ് ദൈവം ആഗ്രഹിക്കുകയാണ്.
സ്നേഹിക്കാനും ജീവോൽപാദനത്തിനുമാണ് സെക്സ് ദൈവം നൽകിയിരിക്കും. അതിനു മുൻപ് അത് വിവാഹത്തിലാണ് നടക്കുന്നത്, അതിനു മുൻപ് അത് നമ്മളിൽ വർജിക്കേണ്ട തിന്മയാണത്. അത് മനസ്സിൽ ശരീരത്തിൽ ഒന്നിലും ചിന്തയിൽ പോലും വരാൻ പാടില്ല. ഇതുപോലെ നമ്മളുടെ എല്ലാ പാപകരമായ അവസ്ഥയിലേക്കും അതാണ് ഈ സമർപ്പിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ശ്വാസം വിട്ടുകഴിഞ്ഞാൽ ലങ്സിൽ ശൂന്യമായിരിക്കുന്ന സമയത്ത് നമ്മളുടെ പാപകരമായ എല്ലാ അവസ്ഥകളും, ഇന്ന് ഈ കരുണയുടെ ദിവസം ദൈവത്തിൻ്റെ കരുണ വരേണ്ട ഏത് മേഖല സമർപ്പിച്ചോ അവിടെ കരുണ വന്നിരിക്കും. നമ്മുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കരുണയാല ദൈവം മാറ്റിത്തരും. നീ ആഗ്രഹിക്കണം, തീവ്രമായിട്ടൊരാഗ്രഹം വേണം. അങ്ങനെ സമർപ്പിച്ചതിന് ശേഷം നമ്മൾ ശ്വാസം വലിക്കുന്നു ഉള്ളിലേക്ക്. അപ്പോൾ യേശുവിൻ്റെ ചങ്കിൽ നിന്നൊഴുകുന്ന രക്തവും ജലവും എൻ്റെ ആ പാപ അവസ്ഥയിലേക്ക് ഒഴുകുന്നതായിട്ട് കാണണം, സ്വീകരിക്കണം. അങ്ങനെ ശ്വാസം ഉള്ളിൽ വന്നു കഴിഞ്ഞ ശേഷം നമ്മൾ പിന്നീട് ഉച്ഛസിക്കുകയാണ്, പുറത്തേക്ക് കളയണം. അതിനെ സ്തുതിപ്പ്, മറിയത്തിൻ്റെ മാഗ്നിഫിക്കാത്രയും, ആദ്യത്തെ സമർപ്പിതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്ന അവളുടെ സമർപ്പണം. രണ്ട്, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് അവൾ പറഞ്ഞപ്പോൾ ദൈവഹിതത്തിന് വേണ്ടി അവളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളും ദൈവഹിതത്തിനായി സ്നേഹത്തിനായിട്ട് സമർപ്പിച്ചു. അതിനുശേഷം അവളുടെ മാഗ്നിഫിക്കാത്ത പറഞ്ഞ സ്തോത്രഗീതം വരികയാണ്. ആ കാരുണ്യത്തെ ഓർത്ത് വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങൾ എൻ്റെ യേശു എനിക്ക് നൽകി എന്നുള്ള ബോധ്യത്തോടെ യേശുവയ്ക്ക് നന്ദി പറയണം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കുക. കൃത്യമായിട്ട് ശ്വാസം വലിച്ചു പോകുമ്പോൾ തന്നെ വേണമെന്നില്ല, പക്ഷേ അതൊരു എക്സർസൈസ് ആയിട്ടാണ്. പക്ഷെ നമ്മളിപ്പം എൻ്റെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ പാപകരമായ അവസ്ഥ സമർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണയുടെ സ്നേഹത്താൽ ആ അഗ്നിയാൽ ദഹിപ്പിച്ച് കളയണമെന്ന് പ്രാർത്ഥിക്കണം. ഈശോയെ, വർഷങ്ങളായിട്ട് എനിക്കറിയാം എന്നിൽ ഇങ്ങനത്തെ ചില ആസക്തികളും ജഡത്തിൻ്റെ കണ്ണിൻ്റെ ജീവിതത്തിൻ്റെ അഹന്തയുടെയൊക്കെ മേഖലകളുണ്ട്, സ്വാസ്ഥ്യ മേഖലകളുണ്ട്, സുഖങ്ങൾ അന്വേഷിക്കുന്ന ടെൻഡൻസി എന്നിലുണ്ട്. എനിക്കറിയാം അതൊക്കെ തെറ്റാണ്, നീ അതെടുത്ത് കളയണേ എന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് കരുണയ്ക്ക് ഞാൻ സ്വർണവും വെള്ളിയൊന്നും നിന്നോട് ചോദിക്കുന്നില്ല, എനിക്ക് നിൻ്റെ കരുണ വേണം. കരുണയുടെ സ്നേഹത്തിൽ എന്നെ അടിമപ്പെടുത്തുന്ന പാപത്തിൽ എനിക്ക് മോചനം കിട്ടി നിൻ്റെ ഹിതമനുസരിച്ച് ജീവിച്ച് നിന്നെ പ്രസാദിപ്പിക്കുന്ന അതിസ്വാഭാവികമായ ഒരു ജീവിതം നയിക്കാൻ എനിക്ക് കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കണം. രണ്ട്, നമുക്കിന്ന് വിശുദ്ധ ഫൗസ്തീന നമ്മളോട് പറയുന്നുണ്ട്, നമ്മൾ കുരിശിൻചോട്ടിൽ നിൽക്കുന്നതിന് പകരം ദൈവകരുണയുടെ ഫോട്ടോയുടെ മുമ്പിൽ നിന്നാൽ മതി. അതിൻ്റെ മുമ്പിൽ നിന്ന് ചോദിക്കണം, അവൻ്റെ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ ചുമന്ന രശ്മിയും നീലരശ്മിയും, ഒന്ന് ദൈവത്തിൻ്റെ രക്തം, രണ്ട് ജലം, ഇതെൻ്റെ മേൽ ഒഴുകണമേ. ആ കരുണയുടെ രക്തവും ജലവും എൻ്റെ പാപകരമായ അവസ്ഥയിലേക്ക് ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. രണ്ടാമത്, ആദ്യം സമർപ്പിക്കണം പാപാവസ്ഥകൾ, രണ്ട്, ആ കരുണയുടെ ജലവും രക്തവും എന്നിലേക്ക് ഒഴുക്കണേ എന്ന് പ്രാർത്ഥിക്കണം. അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നമ്മൾ അത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യത്തിലുള്ള വിശ്വാസം സ്തുതിപ്പായിട്ട് നമ്മൾ അല്പനേരം സ്തുതിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സ്തുതിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ സ്തുതിപ്പിൻ്റെ അകത്ത് നിങ്ങൾ ഈ മൂന്ന് പ്രോസസ്സുകൾ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ സ്തുതിക്കുക. ആദ്യം ചെറിയ സ്വരത്തിൽ സ്തുതിക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് സമർപ്പണം കഴിഞ്ഞ് അതിലേക്ക് ദൈവകരുണ ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉറച്ച സ്വരത്തിൽ നമുക്ക് സ്തുതിക്കാം. അതുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ കരുണയുടെ മണിക്കൂറിൽ അത്ഭുതങ്ങൾ നടക്കുകയാണ്. ഇതാണ് നമുക്ക് ലഭിക്കേണ്ട അത്ഭുതം. നമ്മുടെ തലവേദന മാറുന്നതോ ലോൺ പാസ്സാകുന്നതൊന്നും അത്ഭുതമല്ല. അത് ഈ ലോകത്തിൽ സാമാന്യ ദൈവത്തിനോട് നടക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്നതാണ്. പക്ഷേ ഈ കരുണ യേശുവിൽ മാത്രമേ നിനക്ക് ലഭിക്കുകയുള്ളൂ. നിൻ്റെ പാപത്തിൻ്റെയും പാപത്തിൻ്റെ ഫലത്തിൽ നിന്നുള്ള പരിപൂർണമായ മോചനം നിനക്ക് യേശുവിൽ ലഭിക്കുന്ന ദൈവകരുണയാണ്. അതാണ് നമുക്ക് വേണ്ടത്. അത് വേറെ ഒരുവനിലും ലഭിക്കില്ല. ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ വേറെ ഒരു നാമം നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ആ യേശുവിനുള്ള വിശ്വാസം ആദ്യം നമുക്കൊന്ന് ഏറ്റു പറയണം. ആ നല്ല കള്ളൻ നമ്മൾ കാണുന്നുണ്ട്, അവൻ്റെ വിശ്വാസം എത്ര വലുതാണെന്ന് നോക്കണം. ആ യേശുവിനെ നിയമിച്ചൊരു ഫരിസേര് റോമാക്കാരൊക്കെ അവൻ ദൈവമാണെന്ന് പറഞ്ഞതിന് അവനെ കുരിശിൽ തറച്ച് അവഹേളിച്ച് നിന്ദിച്ച് പരിഹസിച്ച് കുന്നോണ്ടിരിക്കുക.
അവനെ പരിഹസിച്ചുകൊണ്ടിരിക്കുക, അവൻ ദൈവമാണെന്ന് പറഞ്ഞതുകൊണ്ട്. അങ്ങനെ എല്ലാവരും പരിഹസിച്ച് ഇങ്ങനെ യേശുവിനെ കൊഞ്ഞനം കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ വലതുവശത്തെ കള്ളം വിളിച്ചു പറയാണ്, കർത്താവേ നീ നിന്റെ രാജ്യത്ത് വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്നുള്ള അവൻ്റെ വിശ്വാസം അവൻ പ്രഖ്യാപിക്കുക. അവിടെ അത്ഭുതങ്ങളില്ല, അടയാളങ്ങളില്ല, ദൈവത്വത്തിൻ്റെ ഒരു ലക്ഷണവും ഇല്ലാതിരിക്കുമ്പോഴും ലോകം മുഴുവൻ ദൈവമെന്ന് പറയുന്നതിനെ പരിഹസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കാം. ഇന്ന് നമുക്ക് പലർക്കും പറ്റാത്തൊരു മേഖലയാണത്. ഞാൻ യേശുവിലുള്ളവരാണെന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് നാണമാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ, ഫേസ്ബുക്ക് അക്കൗണ്ടിൽ, വാട്സപ്പ് അക്കൗണ്ടിൽ നിങ്ങളുടെ കസിൻസിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും കോളേജ് നിങ്ങളുടെ കൂട്ടുകാരുടെയൊക്കെ ഗ്രൂപ്പിൽ നിനക്ക് പറയാൻ പറ്റുമോ, ഐ ബിലീവ് ഇൻ ജീസസ് ആൻഡ് ജീസസ് ക്രൈസ്റ്റ് ഇസ് ദ ഓൺലി ഗാഡ് ഓഫ് ദിസ് യൂണിവേഴ്സ് നിനക്ക് പറയുന്നതെന്ന് നിന്നെ അവർ ചവിട്ടി പുറത്താക്കും. അത് പുറത്താക്കപ്പെടാതിരിക്കാൻ വേണ്ടി നീ ഇപ്പോഴും നിന്റെ ക്രിസ്തുവിൽ ഐഡൻറ്റിറ്റി നിന്റെ ഫ്രണ്ട്സിൻ്റെ കസിൻ്റെ മുമ്പിൽ നീ വെളിപ്പെടുത്തിയിട്ടില്ല. അതാണ് നിന്റെ മേലുള്ള പിശാചിൻ്റെ കെട്ട്. എന്നാൽ ആ നല്ല കള്ളൻ റോമ സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരുടെ മുമ്പിലും യഹൂദ പ്രമാണികളുടെ നിയമജ്ഞരുടെ മുമ്പിൽ അവൻ പ്രഖ്യാപിക്കുകയാണ്, ഈ കുരിശിൽ കിടക്കുന്നവൻ ലോകത്തിൻ്റെ രക്ഷകനായ കർത്താവായ യേശു മിശിഹായാണെന്ന് പ്രഖ്യാപിക്കണം. യേശുവിക്ക് ഒത്തിരി ഇഷ്ടമായ അവൻ്റെ വിശ്വാസവും സമർപ്പണവും. അതുകൊണ്ടാണ് പറയാം, ഇന്ന് ഇപ്പോൾ നീ എൻ്റെ കൂടെ പറുദീസയിലായിരിക്കും. ഇത് നിങ്ങൾക്ക് ഒന്ന് തരും. ഈ നിമിഷം നിങ്ങളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിച്ച് അവൻ നിന്നെ സ്വന്തമാക്കും. യേശുവിൻ്റെ കൂടെ ആയിരുന്നുള്ള തീവ്രമായ ആഗ്രഹം വേണം. ഇവൻ നിത്യതയുടെ രാജാവാണെന്നുള്ള വിശ്വാസം വേണം. എനിക്ക് നിത്യജീവൻ വേണമെന്ന് യേശുവോട് പറഞ്ഞണം. എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണം, പാപക്ഷമ ചോദിക്കണം യേശുവയോട്, നിത്യജീവൻ ചോദിക്കണം യേശുവയോട്. അപ്പോഴാണ് അവൻ നമ്മൾക്കതെല്ലാം നൽകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിത്യതയും പാപക്ഷമയും യേശുവിനോടുള്ള കൂട്ടായ്മയും നീ ദൈവത്തോട് ചോദിക്കണം. അപ്പോഴാണ് അതാണ് നമുക്ക് വേണ്ടത്. ഈ ലോകത്തിനിനി ഞാൻ അനുരൂപനാവില്ല. ഈ വലിയ ബോധ്യത്തോടെ യേശുള്ള വിശ്വാസം നേറ്റു പറഞ്ഞേ, അവനുള്ള വിശ്വാസം നേറ്റു പറഞ്ഞ് സ്തുതിക്കട്ടെ. ഹാലലൂയ, 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 ഹാലലൂയ. ഒരു പക്ഷേ അങ്ങനെ നീ ഇന്ന് പ്രഖ്യാപിക്കുമ്പോൾ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്, നിന്റെ കസിൻസ്, നിന്റെ കൊളീഗ്സ്, നിന്റെ കൂടെ പഠിച്ചിരുന്നവരൊക്കെ ചിലപ്പോൾ നിന്നെ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. സാരമില്ല, ഈ ലോകത്തില് ആരൊക്കെ എന്നെ വിട്ടുപോയാലും എനിക്കെന്റെ യേശുവിനെ വേണം എന്നാഗ്രഹമുള്ളവർക്കെല്ലാം അവനെ ലഭിക്കും. ആ വലിയ ബോധ്യത്തോടെ ഏറ്റു പറയട്ടെ, ഹാലലൂയ, 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 ഹാലലൂയ. യേശുവേ, 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 കരുണാമയ കർത്താവേ, നീ മാത്രം ഏക അത്യുന്നതൻ. യേശു ക്രിസ്തുവേ, നീ മാത്രമാണ് ഏക കർത്താവ്, നീ അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീയാണ് എൻ്റെ രക്ഷകൻ, നീയാണ് എൻ്റെ കർത്താവ്, നീ മാത്രമാണ് എൻ്റെ കർത്താവ് എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു, ഏറ്റു പറയുന്നു. യേശുവേ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, എനിക്ക് നിത്യ ജീവൻ തരണമേ. യേശുവേ, നിന്നോട് കൂടെ ആയിരിക്കുവാൻ ഈ ലോകത്തിൽ എന്തെല്ലാം ക്ലേശങ്ങൾ ഉണ്ടായാലും എന്തെല്ലാം സഹനങ്ങൾ ഉണ്ടായാലും നിന്റെ കൂടെ ആയിരിക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാൽ ആ വലിയ സൗഭാഗ്യം എനിക്ക് തരണമേ. ആലേ 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾക്ക് കരുണ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കരുണയുള്ളവനായിരിക്കണമെന്ന് ഈശോ പറയുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, പാപം ചെയ്യാതിരിക്കുന്നതല്ല ആത്മീയ പൂർണത. ഞാൻ തെറ്റ് ചെയ്യാതിരിക്കുമ്പോഴല്ല, തെറ്റ് ചെയ്തവരോട് കരുണ കാണിക്കുമ്പോഴാണ് ഞാൻ ആത്മീയ പൂർണത കൈവരിക്കുന്നത്. ഇവിടെയുള്ള അനേകം മക്കൾ, പ്രത്യേകിച്ച് പ്രായമായവർ, നിങ്ങളിപ്പോൾ ഒരു പാപവും ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ അതുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പോവില്ല. നിങ്ങളോട് തെറ്റ് ചെയ്യുന്നവർ അനേകർ നിങ്ങളുടെ കൂടെയുണ്ട്. മക്കൾ, മരുമക്കൾ, അമ്മായിയമ്മ, അങ്ങനെ പലരും, വേലക്കാർ, അവരോട് നിങ്ങൾ കരുണയുടെ സ്നേഹം കാണിക്കണം.
മറ്റുള്ളവരുടെ കുറവുകൾക്ക് നേരെ നാം പ്രകടിപ്പിക്കുന്ന ഔദാര്യപൂർവമായ സ്നേഹത്തിൻ്റെ പേരാണ് കരുണ. നമ്മുടെ ചുറ്റുപാടുമുള്ള സഹോദരങ്ങൾ കുറവുള്ളവരാണ്, വിശ്വാസത്തിൽ, ധാർമ്മികതയിൽ, സ്വഭാവഗുണത്തിൽ, മറ്റ് പല കാര്യങ്ങളിൽ കുറവുള്ളവരാണ്. ആ കുറവുകളോടുകൂടിയാണ് അവർ നമ്മളടുക്കൽ വരുന്നതും നമ്മളായിട്ട് ഇടപെടുന്നതും. ഈ കുറവുകളൊക്കെ നമുക്ക് ഒത്തിരി അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് ശരിയാണ്. പക്ഷെ ആ കുറവുകളുടെ നേരെ എന്തിനാ അവർക്ക് കുറവുകൾ ദൈവം ഉണ്ടാക്കിയെന്നറിയോ? നീ കരുണയുടെ സ്നേഹത്തിൽ വളരാനുള്ള വഴിയാണത്. അവരോട് നീ കരുണാപൂർവ്വം ഇടപെടുമ്പോഴാണ് നമ്മൾ സ്നേഹത്തിൽ വളരുക. ധനികനായ മനുഷ്യന് കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൽ വളർന്ന് സ്വർഗം പ്രാപിക്കാനുള്ള ഏക വഴിയായിരുന്നു കുഷ്ഠരോഗിയായ ലാസർ. ആ ലാസറിനെ അയാൾ അവഗണിച്ചതുകൊണ്ടാണ് അയാൾ ശുദ്ധീകരണ അഗ്നിയിൽ പോകേണ്ടി വന്നത്. ജെറിക്കോയിൽ നിന്നും ജെറുസലേമിൽ നിന്ന് ജെറിക്കോയ്ക്ക് പോയ ആ മനുഷ്യൻ, കള്ളന്മാരാൽ മുറിവേറ്റ് കിടന്ന മനുഷ്യൻ, പുരോഹിതനും ലേവായനും സ്വർഗം പ്രാപിക്കാനുള്ള ഏക വഴിയായിരുന്നു. അവരത് മിസ് ചെയ്തു. ഇന്ന് നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ വീടുകളിൽ ഇതുപോലെ കുറവുകളുള്ള, ആത്മീയമായിട്ട്, മാനസികമായി, ബുദ്ധിപരമായി, ധാർമ്മികപരമായി, സ്വഭാവ ഗുണങ്ങൾപരമായി ഒത്തിരി കുറവുള്ള മക്കളുണ്ട്. എന്തിനാ അവർ നമ്മുടെ അടുത്ത്, ദൈവം അവരെ നമ്മുടെ അടുത്ത് കൊണ്ടുവന്നെന്നറിയോ? അവർ നിനക്ക് സ്വർഗം പ്രാപിക്കാനുള്ള, സ്നേഹപൂർണത പ്രാപിക്കാനുള്ള ഏക വഴിയാണ്. അവരെ അവഗണിക്കുന്നതോ തിരസ്കരിക്കുന്നതോ തള്ളിപ്പറയുന്നതോ നിനക്ക് സ്വർഗം നഷ്ടമാകാനിടയാവും. അതുകൊണ്ട് അവരോട് അവരുടെ തെറ്റുകൾ ക്ഷമിച്ച് അവരുടെ കുറവുകൾ നമ്മളെങ്ങനെയാ പറയുക? മറ്റുള്ളവരുടെ കുറവുകൾക്ക് നേരെ നാം പ്രകടിപ്പിക്കുന്ന ഔദാര്യപൂർവമായ സ്നേഹം, അൺകണ്ടീഷണൽ, അൺഡിസേർവിങ് ലവ്. അവർ നമ്മുടെ സ്നേഹമൊന്നും പരിഗണനയൊന്നും അർഹിക്കുന്നില്ല, പക്ഷെ ഞാൻ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ കരുണ കാണിക്കണം. നമ്മുടെ ചുറ്റുപാട് കുറേ മക്കളെ ഈശോ കാണിച്ചു തരുന്നുണ്ട്, നിന്റെ കരുണ കൊടുക്കേണ്ടവർ. നമ്മുടെ സഹോദരങ്ങൾക്ക് കുറവുകൾ ഉണ്ടായിട്ട് ദൈവം വരുന്നത് എന്തിനാണ്? അത് നമ്മൾ സ്നേഹപൂർണത പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്, കരുണയിൽ വളരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തീരുമാനമെടുക്കണം. ഇന്ന് വരെ അവരോട് തല്ലിപിടിച്ച്, അവരെ കുറ്റപ്പെടുത്തി, അവരെ ദ്രോഹിച്ച്, അവരെ വഴക്ക് പറഞ്ഞ് പലരെ മാറ്റി നിർത്തിയൊക്കെയാണ് നമ്മൾ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചത്. എന്നിട്ട് നമ്മൾ പറയാണ്, ഞാൻ എത്രയും പെട്ടെന്ന് സ്വർഗത്തിൽ പോകാൻ പോവാണ്, ഞാൻ റെഡിയായിരിക്കുകയാണ്. പൊന്നു സഹോദരങ്ങളെ, യു വിൽ നെവർ റീച്ച് ഹെവൻ വിത്തൗട്ട് ഫുൾനെസ് ഓഫ് ലവ്. സ്നേഹപൂർണത പ്രാപിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. ആ സ്നേഹപൂർണത പ്രാപിക്കാനുള്ള വലിയ അവസരമാണ് നമ്മുടെ സഹോദരങ്ങളുടെ കുറവുകൾ വഴി ദൈവം നമുക്ക് തരുന്നത്. അതുകൊണ്ട് ഒരു നിമിഷം നമ്മുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അവരെ ഒന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം. അവരെ സ്നേഹിക്കാനുള്ളൊരു കൃപ തരണേന്ന് പ്രാർത്ഥിക്കണം. പാപികളും തോന്നിയവാസക്കാരുമായ നമ്മളോട് ദൈവം ആ കരുണ കാണിച്ചു. അതുപോലെ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും മറ്റുള്ളവരോട് കരുണയുള്ളവരായിരിക്കണം. ആ ഒരു തീരുമാനമെടുക്കുക. എനിക്ക് പറ്റണില്ല ഈശോയെ, എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ചിലരുടെയൊക്കെ സ്വഭാവം രീതിയിൽ കണ്ട ഭയങ്കര ദേഷ്യം വരും, ഒരെണ്ണം കൊടുക്കണം എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷേ എനിക്ക് പറ്റണില്ല ഈശോയെ, പക്ഷേ എനിക്ക് നീ കൃപ തരണം. ചോദിച്ചാൽ തരും, ചോദിച്ചാൽ നമുക്ക് ലഭിക്കും. ഇതൊക്കെയാണ് നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ടത്. സ്വർണം വെള്ളിയൊന്നും ദൈവത്തോട് ചോദിക്കേണ്ട, നീ ദൈവത്തിൻ്റെ കൃപയും കരുണയാണ് ചോദിക്കേണ്ടത്. മറ്റുള്ളവരെ സ്നേഹിക്കാൻ, കുറവുകൾ പരിഗണിക്കാതെ അവരെ കരുണാപൂർവ്വം സ്നേഹിക്കാനുള്ളൊരു ശക്തി ഇപ്പോൾ സ്വർഗം നിനക്ക് തരും. നീ ചോദിക്കട്ടെ, കരമുയർത്തി ചോദിക്കട്ടെ. ഹാലലൂയ, 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 ഹാലലൂയ. കർത്താവിൻ്റെ കരുണ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്, ഒഴുകി വരുന്ന സമയമാണ്. നമുക്ക് വലിയ വിശ്വാസത്തോടെ ചോദിക്കാം, വലിയ വിശ്വാസത്തോടെ ചോദിക്കാം. ലഭിക്കും, ലഭിക്കും, ലഭിക്കും. ഇതിനാണ് വിശ്വാസം വേണ്ടത്. എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ എനിക്ക് സാധിക്കും. അതാണ് എൻ്റെ വിശ്വാസം, അതാണ് എൻ്റെ യേശു ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ യേശു കടന്നു വരുമ്പോൾ എനിക്ക് എല്ലാവരും ക്ഷമിക്കാനും ഔദാര്യപൂർവ്വം അവരെ തെറ്റുകൾക്ക് നേരെ അവരെ സ്നേഹിക്കാൻ എനിക്ക് കിട്ടും. പറ്റും, പറ്റും, പറ്റും. അങ്ങനെ ഞാൻ സ്നേഹപൂർണ്ണത പ്രാപിച്ച് എൻ്റെ യേശുവിനോട് ഒന്ന് ചേരും, ഒന്ന് ചേരും. ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഞാൻ ഒന്ന് ചേരും. ഹാലേ 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 ലുയ്യ, 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 ഹാലേ
പറഞ്ഞതുപോലെ മൂന്ന് കാര്യങ്ങൾ, നമ്മുടെ പാപാവസ്ഥകളെ സമർപ്പിക്കുന്നു, അതിൻ്റെ മേൽ അവൻ്റെ ചങ്കിൽ നൽകുന്ന രക്തവും ജലവും ഒഴുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ നന്ദി പറഞ്ഞു സ്തുതിക്കുന്നു. ചെറിയ സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഇപ്പോൾ ഓരോരുത്തരും അവസ്ഥ സമർപ്പിക്കുക. മിനിമം ഒരു മൂന്നോ നാലോ അഞ്ചോ പാപകരമായ അവസ്ഥകൾ, നമ്മൾ നിരന്തരമായി ചെയ്യുന്ന നമ്മുടെ ബന്ധനങ്ങളൊക്കെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈ സമയം എല്ലാവരും ചെറിയ രീതിയിൽ സമർപ്പിക്കുക, സമർപ്പിക്കുക. യേശുവേ, യേശുവേ, എൻ്റെ ജഡത്തിൻ്റെ, എൻ്റെ പിടിയിൽ കിട്ടാത്ത എൻ്റെ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ, കർത്താവെ, എൻ്റെ ലൈംഗിക ജീവിതത്തിലെ വരൾച്ചകൾ അല്ലെങ്കിൽ അതിൻ്റെ വൈകല്യങ്ങൾ, അതിൻ്റെ മേലെ നീ കരുണയുണ്ടാകണം കർത്താവെ. എൻ്റെ കണ്ണിൻ്റെ ദുരാശകൾ കർത്താവെ, കാണാൻ പാടില്ലാത്ത കണ്ടുകൊണ്ടിരിക്കാനുള്ള വലിയൊരാഗ്രഹം കർത്താവെ, അതുപോലെ കാണുന്നെല്ലാം സ്വന്തമാക്കാനുള്ള വലിയ ത്വര കർത്താവെ, അതെല്ലാ മേഖലകളെ സമർപ്പിക്കുന്നു കർത്താവെ. എൻ്റെ അഹങ്കാരത്തിൻ്റെ, സ്വാർത്ഥതയുടെ കർത്താവെ, ഈ ലോകമോഹങ്ങളുടെ എല്ലാ മേഖലകളെയും സമർപ്പിക്കുന്നു. വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ മേഖലകൾ എൻ്റെ ജീവിതത്തിലുണ്ട് കർത്താവെ. ഈ ലോകത്തിലെ വസ്തുക്കളോടുള്ള അമിതമായ ആഗ്രഹമുണ്ട്, ദ്രവ്യാസക്തി എന്നിൽ വളരെ ശക്തമായിട്ടുണ്ട് കർത്താവെ. ഇതെല്ലാം സ്വന്തമാക്കി ആർക്കും കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല, എല്ലാം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ദശാംശം എന്ന ആ ഉച്ചിഷ്ടം കൊടുത്ത് നമ്മൾ ആരും സ്വർഗത്തിൽ പോകത്തില്ല എന്ന് തിരിച്ചറിയുക. നിന്റെ സഹോദരൻ നിന്റെ സഹായം അർഹിക്കുന്നതായി കണ്ടിട്ട് അവന് ആവശ്യമായത് കൊടുക്കുന്നില്ലെങ്കിൽ നിന്നിൽ ദൈവസ്നേഹമില്ല എന്നാണ് യോഹന്നാൻ സ്ലീഹ നമ്മളെ പഠിക്കുക. നിനക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പങ്കുകയറാൻ പറ്റില്ല, അയ്യോ ഞാൻ ദശാംശം കഴിഞ്ഞ മാസം കൊടുത്തുപോയി, ഇനി ഇവൻ്റെ ആവശ്യത്തിന് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് സ്വർഗം കിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ബന്ധനങ്ങളൊക്കെ എന്നെ ഒന്ന് വിമോചിപ്പിക്കണം. ഇതിനൊക്കെയുള്ളൊരു വലിയ ആസക്തി, അടിമത്വം എനിക്കുണ്ട്. നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉള്ള വേദന, അതുപോലെ അത് സ്വാതന്ത്ര്യത്തെ കൊടുക്കാൻ എനിക്കുള്ള സ്വാതന്ത്ര്യമില്ല. പലതിൻ്റെ അടിമകളാണ് ഞങ്ങൾ കർത്താവെ. അതിനെ, അടിമത്തത്തെയൊക്കെ ഞങ്ങളെ വിമോചിപ്പിക്കണേ, സമർപ്പിക്കുക. മറ്റ് പാപകരമായ എല്ലാ സാഹചര്യ അവസ്ഥകളെയും സമർപ്പിക്കുക കർത്താവിൻ്റെ മുമ്പിലേക്ക് കൊടുക്കുക. ആ കരുണയുടെ ഫോട്ടോ ദിവ്യകാരുണീശ്വരുടെ മുമ്പിൽ സമർപ്പിച്ച് ആ കരുണയുടെ ഫോട്ടോയിൽ കാണുന്ന ആ രക്തവും ജലവും ഈ അവസ്ഥയിലേക്ക് ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ ഒഴുക്കണമേ, ഒഴുക്കണമേ. നിൻ്റെ കരുണയുടെ തിരുനാളിന് എൻ്റെ ഈ പാപകരമായ അവസ്ഥയുടെ മേൽ നിൻ്റെ തിരുരക്ത ജലമൊഴുക്കി എന്നെ കഴുകണമേ, 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 കഴുകണമേ. പാപിയാണ് കർത്താവെ, പാപത്തോടെ ജനിച്ചവനാണ് ഞാൻ കർത്താവെ. എൻ്റെ പാപങ്ങൾ നിൻ്റെ കൺമുമ്പിലുണ്ട് കർത്താവെ. ഞാനിന്ന് അനുഭവിക്കുന്നതെല്ലാം നിൻ്റെ പാപത്തിന് നീതിപരമായ ശിക്ഷയാണ് ഞാൻ അറിയുന്നത് കർത്താവെ. ഞാൻ പലതിനോടും എന്നോട് ചോദ്യം ചെയ്തിട്ടുണ്ട്, നിന്നെ ഞാനോട് പരിഭവം അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ പാപങ്ങളൊക്കെ തന്നെയാണ് ഞാൻ അനുഭവിക്കുന്ന പല ദുരിതങ്ങളുടെയും കാരണം. എല്ലാം സമർപ്പിക്കുന്നു, എല്ലാം സമർപ്പിക്കുന്നു. അതിലേക്ക് നിൻ്റെ രക്തവും ജലം ഒഴുക്കണമേ, എന്നെ കഴുകണമേ, ഞാൻ ശുദ്ധിയുള്ളവനാകും കർത്താവേ. എന്നെ കഴുകണമേ, ഞാൻ ശുദ്ധിയുള്ളവനാകും കർത്താവേ. യെസ് ലോർഡ്, യെസ് ലോർഡ്, ഹാലലൂയ. ദിവ്യകാരുണീശോയെ കരുണ ചൊരിയണമേ, കരുണ ചൊരിയണമേ. എൻ്റെ രക്തവും ജലത്താൽ ഞങ്ങളുടെ പാപകരം എല്ലാ അവസ്ഥ കഴുകണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ മക്കളുടെ എല്ലാ അവസ്ഥകളിലേക്ക് ഒഴുക്കണമേ, ഒഴുകണമേ, ഒഴുകണമേ. ഹാലേ 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 ഹാലലൂയ. വലിയ വിശ്വാസത്തോടെ സ്തുതിച്ചേ. ദൈവത്തിന് ദൈവം അത് ചെയ്യും, ദൈവം അത് ചെയ്യും. നമ്മുടെ വിശ്വാസം അതാണ്, അല്ലാതെ ജോലി കിട്ടും, മാർക്ക് കിട്ടുന്നല്ല വിശ്വസിക്കേണ്ടത്. ഞാൻ ഇന്ന് പാപക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ പാപത്തിൽ നിന്നും, അതിൻ്റെ ബന്ധനത്തിൽ നിന്നും എനിക്ക് മോചനമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എൻ്റെ യേശുവിൻ്റെ കുരിശിലെ ബലി, ആ വലിയ സ്നേഹത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാണ്. പക്ഷെ ഇന്ന് വരെ ഞാൻ അത് ആഗ്രഹിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ലക്ഷ്യം അതായിരുന്നില്ല, യേശുവിനെ സ്വന്തമാക്കാമായിരുന്നില്ല എൻ്റെ ലക്ഷ്യം. എന്നാൽ ഇന്ന് ഈ കരുണയുടെ തിരുനാള് സ്വർഗം എനിക്ക് നൽകിയ വലിയ സൗഭാഗ്യമാണ്. ഞാൻ യേശുവിൻ്റെതായി മാറുന്നു, ഞാൻ എൻ്റെ യേശുവിൻ്റെതായി മാറുന്നു. യേശുവിന് ചേരാത്ത എല്ലാം എന്നിൽ നിന്നെടുത്ത് മാറ്റണമേ, മാറ്റണമേ, മാറ്റണമേ. നിന്നെ വേദനിപ്പിക്കുന്ന എൻ്റെ എല്ലാ പാപകരം ചെയ്യും, പാപം ചെയ്യൽ എല്ലാ സ്വാതന്ത്ര്യത്തെയും എടുത്തു മാറ്റണമേ. യേശുവേ, 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 നിന്നോടൊപ്പം ആ ജീവന്റെ സമൃദ്ധിയിൽ ജീവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നമുക്ക് മുട്ടും മേലെ നിൽക്കാം. അച്ഛൻ നമ്മളെ ഒരു പ്രയറിലൂടെ നടത്തി നമ്മളെ അവിടുത്തെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. നമുക്ക് ദിവ്യകാരുണ്യത്തിലേക്ക് ഉറ്റുനോക്കാം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മോട് പറയുക, ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കാളുപരി ദൈവത്തിൻ്റെ കരുണയാണ് ദിവ്യകാരുണ്യത്തിലൂടെ വചനത്തിലൂടെയൊക്കെ നമുക്ക് സംജാതമാകുന്നതെന്നാണ്. ദൈവത്തിൻ്റെ കരുണയിൽ അഭയം കണ്ടെത്തിയിരിക്കുന്ന ഈ സമൂഹം ഇന്ന് ദിവസം സന്തോഷിക്കുകയാണ്.
ആ തിരുമുഖത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ കരുണയുടെ ഭാവങ്ങൾ നമുക്ക് ഒപ്പിയെടുക്കാം. നഷ്ടപ്പെട്ടതിനെ അന്വേഷിക്കുന്നതും വഴിതെറ്റിയതിനെ തിരിച്ചു കൊണ്ടുവരുന്നതും മുറിവേറ്റതിനെ വച്ചുകെട്ടാനുള്ള നല്ല ഭാവങ്ങളും ദുർബലമായതിനെ തോളിലേറ്റുവാനുള്ള ആ വലിയ സന്നദ്ധതയുടെ മനോഭാവവും കൊഴുത്തതിനെയും മുഴുത്തതിനെയും ഒക്കെ സംരക്ഷിക്കുന്ന ഇടയത്തത്തിൻ്റെ കരുണയുടെ ഭാവങ്ങൾ നമ്മിലേക്ക് ഇന്ന് ആവഹിച്ചെടുക്കാം ഈ തിരുമുഖത്തു നിന്ന്. ഈ തിരുനാളിൻ്റെ പ്രത്യേകത തന്നെ അതാണ്. ഞാൻ ഓർക്കുന്നുണ്ട് 2000-ൽ കുമ്പസാരിക്കുവാനായിട്ട് പൂവത്തോട് പള്ളിയിൽ ചെന്നപ്പോൾ അപ്രകാരമുള്ള ഒരു കരുണയുടെ മുഖം ഞാൻ ദർശിച്ചത്. എൻ്റെ ഇടയത്തത്തിന് ഏറ്റവും നല്ല ഭാവങ്ങൾ നൽകിയത് അന്നാണ്. ജീവിതത്തിൻ്റെ എല്ലാ അഴിഞ്ഞാട്ടങ്ങളിലൂടെയും കടന്നുപോയി ഒന്നുമില്ലാത്ത അവസ്ഥകളായിരിക്കുമ്പോഴും മദ്യപാനത്തിന് അടിമപ്പെട്ടൊരു മകനെ പൂവത്തോട് വികാരി തൻ്റെ ഭവനത്തിലേക്ക് വിളിച്ചിരുത്തിയിരിക്കുകയാണ്. 3.25 മണിക്കൂറോളം കഴിഞ്ഞു അവനോട് സംസാരിച്ചു തുടങ്ങിയിട്ട്. അതിനരമണിക്കൂർ മുമ്പ് വന്ന ആ ഇടവകയിലെ ഏറ്റവും വലിയ നല്ല കുടുംബത്തിൽപ്പെട്ട അദ്ദേഹം തൻ്റെ മകളുടെ കല്യാണകാര്യങ്ങൾ പറയാനാണ് അവിടെ വന്ന് നിൽക്കുക. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അച്ഛനെ കാണാൻ സമയമായോ എന്ന്. അദ്ദേഹം പറഞ്ഞു, എന്നോട് പറഞ്ഞത് പ്രകാരമാണ്, ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിനാണ് ഈ വികാരിച്ചൻ ഈ മനുഷ്യനോട് സംസാരിക്കുക. വിൻസെൻ്റ് പോളിൻ്റെ സഹായത്തോടെ ഈ മകന് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. മക്കളെ പഠിപ്പിക്കുവാനായിട്ട് ഇടവകയിൽ നിന്ന് എല്ലാവിധത്തിലും സഹായിക്കുന്നുണ്ട്. എങ്കിലും ഇവൻ്റെ അശ്രദ്ധ തന്നെയാണച്ചോ, എങ്കിലും അച്ഛൻ ഇവിടെ വിളിച്ചിരുത്തിയിരിക്കുക. ഞാൻ പള്ളിയിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് അവിടേക്ക് കയറുന്നതിന് മുമ്പ് എന്നെ ഒന്ന് വിളിക്കണം, എനിക്ക് അടുത്ത ഊഴത്തിൽ കുമ്പസാരിച്ചു പോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അദ്ദേഹം ഈ രാജു എന്ന മകൻ പുറത്തേക്ക് വരുമ്പോൾ എന്നെ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ അവിടെ വന്ന് നിൽക്കുക, ഞാൻ അച്ഛനോട് സംസാരിക്കാൻ പോവുകയാണ്. പിന്നെ ഞാൻ കണ്ടത് അദ്ദേഹത്തിൻ്റെ ആക്രോശങ്ങളായിരുന്നു. എന്തിനു വേണ്ടിയാണ് അച്ഛോ ഇങ്ങനെയൊക്കെ? ഞാനിവിടെ 3.25 മണിക്കൂറോളമായി നിൽക്കാൻ തുടങ്ങിയിട്ട് അച്ഛന് വേറെ സമയം ചെലവഴിക്കാനൊന്നുമില്ലേ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളുടെ മുമ്പിൽ അന്നത്തെ വികാരിയായിരുന്ന അച്ഛൻ പറയുകയുണ്ടായി, ഞാൻ ഇപ്രകാരമാണ്, നഷ്ടപ്പെട്ടതിനെ അന്വേഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കർത്തവ്യം. അതിനായിട്ടാണ് ഞാൻ ഈ പ്രയത്നം മുഴുവൻ, അതിനായിട്ടാണ് എൻ്റെ സമയം മുഴുവൻ ഞാൻ ചെലവഴിക്കുക എന്നാണ്. ദൈവത്തിൻ്റെ കരുണയുടെ മുഖം ഇന്ന് നമ്മിലേക്ക് തീർച്ചയായിട്ടും നല്ല തമ്പുരാൻ വർഷിക്കും. കാരണം ആ മുഖത്തിൽ സന്തോഷിക്കുന്നവരാണ് നമ്മൾ. ഈ മുഖത്തിലാണ് നമ്മൾ അഭയം കണ്ടെത്തേണ്ടതും നമ്മുടെ ബന്ധങ്ങളെയെല്ലാം ദൃഢീകരിക്കേണ്ടതും ഈ മുഖത്തോട് തന്നെയാണ്. ദൈവം മനുഷ്യൻ്റെ ഗീത എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ ഇപ്രകാരം തന്നെ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. മരിയ വൾത്തോർത്ത എന്ന് പറയുന്ന ആ സ്ത്രീ, അതിപ്രകാരമാണ് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് അപ്രകാരം ചോദിക്കുക. യൂദാസ് കറിയോത്ത ചോദിക്കുകയാണ് യേശുക്രിസ്തുവിനോട്, നീ എന്തിനാണ് ആ സ്ത്രീയോട്, പാപിനിയായ സ്ത്രീയോട് ഇപ്രകാരം അനുഭാവം പുലർത്തുന്നത് എന്താണെന്ന് ചോദിക്കുകയാണ്.
യഹൂദ ഗുരുവായ നിനക്ക് അറിഞ്ഞുകൂടെ യഹൂദ നിയമങ്ങളൊക്കെ? വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തതയോടെ നിയമത്തിൽ എഴുതിയിരിക്കെ യഹൂദ ഗുരുവായ നീ എന്തുകൊണ്ട് ആ സ്ത്രീയെ വിധിക്കുന്നില്ല, കല്ലെറിഞ്ഞു കൊല്ലുവാൻ അനുവദിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ മരിയ വൾത്തോർത്തയോട് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ്. അപ്രകാരം ചോദിച്ചപ്പോൾ യേശു ആയ ഗുരുവിൻ്റെ ഉത്തരം ഇപ്രകാരമായിരുന്നു: ഞാൻ കല്ലെറിഞ്ഞു കൊല്ലണ്ട എന്നല്ല പറഞ്ഞത്, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്നാണ് പറഞ്ഞത്. വീണ്ടും യൂദാസ്കറിയോത്ത ചോദിക്കുന്നുണ്ട്, നീ പാപമില്ലാത്തവനാണല്ലോ, നിനക്കത് ചെയ്യാമല്ലോ എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ യേശു കുനിഞ്ഞിരുന്ന് മറുപടി പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ ദൈവത്തിൻ്റെ നീതി പ്രവർത്തിക്കുവാനല്ല വന്നിരിക്കുന്നത്, അവിടുത്തെ കാരുണ്യം കാണിക്കാനാണ് ഞാൻ ഈ ഭൂമുഖത്തേക്ക് വന്നത് എന്നാണ്. കാരുണ്യത്തിൻ്റെ മുഖം തീർച്ചയായിട്ടും നമ്മിലൂടെ പ്രശോഭിക്കുമ്പോൾ മാത്രമാണ് ക്രിസ്ത്യാനിയെ ജനം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ നിങ്ങളുടെ ധ്യാനങ്ങളിലും പ്രകാരമുള്ള ഒന്നു ചേരലിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചത്തിൻ്റെ ആ പുസ്തകത്തിൽ കെ പി അപ്പൻ തിരുസഭയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പ്രകാരമാണ്: സംഘടിത മതത്തിൻ്റെ ശക്തിയൊന്നുമല്ല ക്രൈസ്തവ മതം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ കാരുണ്യം നിറഞ്ഞ മനസ്സാണ് തിരുസഭ എന്നാണ് പറയുക. നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം, അപ്രകാരമായിരിക്കുന്നതിൽ സന്തോഷിക്കാം. ഈ ദിനം ദൈവം നമ്മെ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അവിടുത്തെ മുഖത്തിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ കരുണ തോന്നണമേ. ഇന്ന് നമ്മൾ കേട്ടതുപോലെ മറ്റുള്ളവരിലേക്ക് കരുണ സംജാതമാക്കുമ്പോഴാണ് നാമും കരുണ അനുഭവിക്കുക. അതിന് പ്രത്യേകമായി നമ്മിൽ നിന്ന് ഒരു ചെറിയ എഫേർട്ട് കൂടി ആവശ്യമാണ്. നമുക്കറിയാം, മൂന്ന് ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഉപമകൾ. നഷ്ടപ്പെട്ട പോയ ആടും ആലയ്ക്ക് പുറത്താണ് അത് സംഭവിക്കുക. നഷ്ടപ്പെടുന്ന നാണയം അകത്തിന് ഉള്ളിലാണ്, ഭവനത്തിനുള്ളിലാണ്. മൂന്നാമത്തെ ഉപമയിൽ നമ്മൾ കാണുന്നുണ്ട്, പുറത്തു പോകുന്ന ധൂർത്തപുത്രനും അകത്തായിരിക്കുന്ന മൂത്തപുത്രനുമൊക്കെ എപ്രകാരം ബന്ധങ്ങളിൽ വിച്ഛേദനത്തിൻ്റെ അവസ്ഥകൾ സ്വീകരിച്ച് ദൈവപ്രകൃതിയിൽ നിന്ന് അകന്നിരിക്കുന്നതായിട്ട് കാണുക. അവിടെയെല്ലാം സമാനതകളില്ലാതെ ഉള്ള ദൈവത്തിൻ്റെ മുഖഭാവമാണ് ക്രിസ്തു സ്വീകരിച്ചത് എന്ന് നമ്മൾ 7:10-32 വചനങ്ങളിൽ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 15-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. അനുദപിക്കുന്ന ഒരു പാപിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുമെന്നാണ് പറയുന്നത്. ഈ വലിയ സന്തോഷം അനുഭവിക്കുന്ന ഈ സമൂഹം തീർച്ചയായിട്ടും കരുണയുടെ വക്താക്കളായി തീരാൻ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് എല്ലാവർക്കും മുട്ടുകുത്താം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദുര്യകടാക്ഷം നിർമ്മലരായി ദൈവകരുണ നമ്മളിലേക്ക് ഒഴുകുന്നത് വിശ്വാസത്തോടെ കണ്ടുകൊണ്ട് സ്തുതിക്കാം. നമ്മുടെ വിശ്വാസത്തിന്റെ അടയാളമായിട്ട് സ്തുതിപ്പിനെ നമ്മൾ ഉയർത്തട്ടെ. ഹല്ലേലൂയ. Thank you, Jesus. Thank you, Lord. Thank you, Heavenly Father, for
pouring out your merciful love upon us. Hallelujah. Hallelujah. ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ, ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ, കമ്മ്യൂണിറ്റിയുടെ മേൽ, മിനിസ്ട്രിയുടെ മേൽ, ഈ ലോകത്തിന്റെ മേൽ നീ കരുണ ഒഴുക്കണമേ എന്ന് നന്ദി പറയും, നന്ദി പറയും, നന്ദി പറയും, നന്ദി പറയും. Jesus, we trust in you. Jesus, Jesus, we trust in you, Lord. Hallelujah, hallelujah. Parishuddha paramama divya karunyame ും